മനുഷ്യജീവിതത്തിൽ എല്ലാ മേഖലയിലും സ്വസ്ഥതയും സമാധാനവും മനുഷ്യർക്കുണ്ടാവണം എന്നാഗ്രഹിക്കുന്ന മതമാണ് ഇസ്ലാം. അത് മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും ശരി എന്ന് വേണ്ട, എല്ലാ രംഗത്തും വളരെ കൃത്യമായി മനുഷ്യർക്ക് സമാധാനം ലഭിക്കണം, ശാന്തി ലഭിക്കണം എന്ന് വളരെയേറെ ആഗ്രഹിക്കുകയും അതുകൊണ്ട് തന്നെ അത്തരമൊരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതിനാവശ്യമായ ഒരുപാട് നിർദ്ദേശങ്ങളും നിയമങ്ങളും വളരെ കൃത്യമായി മാനവ സമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാം. നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെയും ഏറെ ആഗ്രഹിക്കുന്നത്, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം കുടുംബത്തിലെ സമാധാനമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസമുണ്ടാക്കി തീർക്കുന്നതും അതോടൊപ്പം ഏറ്റവും വലിയ സന്തോഷമുണ്ടാക്കി തീർക്കുന്നതും കുടുംബജീവിതത്തിലെ ചില അവസ്ഥകളാണ്. കുടുംബമെന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യസ്തമായ മെമ്പർമാർ ഉൾക്കൊള്ളുന്നതാണ് ഒരു കുടുംബം. വിവാഹ ജീവിതത്തോടുകൂടിയാണ് കുടുംബജീവിതം അതല്ലെങ്കിൽ ഒരു കുടുംബം ആരംഭിക്കുന്നത് എങ്കിലും പലപ്പോഴും പല കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും മാത്രമല്ല ഉള്ളത്, മരിച്ചവരുടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, അവരുടെ മക്കളുണ്ടാകും. ആ രൂപത്തിൽ ഒരുപാട് അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു കുടുംബം. അതുകൊണ്ട് തന്നെ ആ അംഗങ്ങളെല്ലാവരും കൂടിച്ചേരുമ്പോ, അവരെല്ലാവരും ഒന്നിച്ചു ചേരുമ്പോ അവിടെ സമാധാനമുണ്ടാകണം, അവിടെ ശാന്തി ഉണ്ടാകണം. ആ രൂപത്തിൽ സമാധാനം ലഭിച്ചെങ്കിൽ, ശാന്തി ലഭിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ അതൊരു കുടുംബം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിലും കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സാധാരണ പറയാറ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒന്ന് എന്നാണല്ലോ. ഇപ്പറഞ്ഞ ആളുകളൊക്കെ കൂടിച്ചേരുമ്പോൾ, എല്ലാവരും കൂടുമ്പോൾ അവിടെ ഇമ്പമുണ്ടാകണം, സന്തോഷമുണ്ടാകണം, എങ്കിലേ അതൊരു കുടുംബമായി തീരുകയുള്ളൂ എന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സമാധാനം ലഭിക്കണം, ശാന്തി ലഭിക്കണം. വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് വീടുകളെ, അതല്ലെങ്കിൽ വീടുകളെ എന്തിനു വേണ്ടിയിട്ടാണ് പടച്ചു തമ്പുരാൻ നിങ്ങളോട് വീടുകളിൽ താമസിക്കാൻ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോ, അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സൂറത്തുൽ നഹ്‌ലിലെ 16-ാമത്തെ അധ്യായത്തിലെ 80-ാമത്തെ വചനത്തിൽ ഒരു വീടിന്റെ, ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കൊണ്ട് പറഞ്ഞു, വല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകന, അള്ളാഹു നിങ്ങൾക്കിതാ നിങ്ങളുടെ വീടുകളെ സമാധാനത്തിന്റെ കേന്ദ്രമാക്കിയിരിക്കുന്നു, ശാന്തിയുടെ കേന്ദ്രമാക്കിയിരിക്കുന്നു എന്നാണ്. അഥവാ വീട് സമാധാനത്തിന്റെ കേന്ദ്രമായി മാറണം, സ്നേഹത്തിന്റെ ഉറവിടമായി മാറണം നമ്മുടെ വീട്. അവിടെയുള്ളവർ സ്നേഹം നൽകുന്നവരാകണം, സ്നേഹം ലഭിക്കുന്നവരാകണം, സ്നേഹം സ്വീകരിക്കുന്നവരാകണം. എത്ര അകന്നാലും മറന്നു പോകാത്ത ഒരുപാട് ഒരുപാട് ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്ന ആ രൂപത്തിലുള്ള ഒരു കേന്ദ്രമായി മാറണം നമ്മുടെ വീട്. ഇതായിരിക്കണം വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സത്യത്തിൽ ഇതെല്ലാം പ്രസംഗിക്കാനും പറയുവാനും എഴുതി വെക്കാനും ലേഖനങ്ങൾ ലേഖനങ്ങളൊക്കെ തയ്യാറാക്കുവാനും ഇതിനൊക്കെ വല്ലാത്ത എളുപ്പമുള്ള കാര്യമാണ്. പ്രസംഗിക്കാൻ എളുപ്പമാണ്, ഒരു കുടുംബജീവിതത്തെ കുറിച്ച്, അവിടുത്തെ സമാധാനത്തെ കുറിച്ച് പ്രസംഗിക്കാനും അതേപോലെ തന്നെ ലേഖനങ്ങൾ തയ്യാറാക്കുവാനും ഒക്കെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ പലപ്പോഴും നമുക്കതൊരു പ്രയാസമായി അനുഭവപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും പല വീടുകളിൽ നിന്നും ശാന്തി ലഭിക്കേണ്ടതിന് പകരം അശാന്തിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനം ലഭിക്കേണ്ട വീടുകളിൽ നിന്നും അസമാധാനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന് കാരണമെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് പ്രധാനമായും കണ്ടെത്താൻ സാധിക്കുന്ന ഒന്ന്, അവിടുത്തെ വീട് ചെറുതായി പോയി എന്നതല്ല, അതല്ലെങ്കിൽ വീടുകൾ, അതല്ലെങ്കിൽ വീടിന്റെ റൂമുകൾ ചെറുതായി പോയി എന്നതല്ല, അതല്ലെങ്കിൽ വീടിലെ സൗകര്യങ്ങൾ ചെറുതായി പോയി എന്നതല്ല. മറിച്ച് അവിടെ ചെറുതായി പോയത് മനുഷ്യന്മാരുടെ മനസ്സുകളാണ്.
മനുഷ്യ മനസ്സുകൾക്ക് കുടിശ്ശത അനുഭവപ്പെട്ടതാണ്. ആ വീട്ടിൽ നിന്നും സമാധാനം ലഭിക്കുന്നതിന് പകരം അസമാധാനം ലഭിക്കുവാൻ, അതേപോലെ തന്നെ ശാന്തി ഉണ്ടാകുന്നതിന് പകരം അശാന്തി ഉണ്ടാകുവാനുമുള്ള കാരണം മനുഷ്യ മനസ്സുകൾക്ക് പിശുക്ക് അനുഭവപ്പെട്ടു എന്നതാണ് കാരണം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സുകൾക്ക് എന്തുകൊണ്ട് പിശുക്ക് അനുഭവപ്പെടുന്നുവെന്നും നമ്മുടെ മനസ്സുകൾക്ക് എന്തുകൊണ്ട് കുടിശ്ശത അനുഭവപ്പെടുന്നുവെന്നും കണ്ടെത്തി അതിൽ നിന്ന ചികിത്സ തേടലാണ് ഏറ്റവും ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. ഇതായിരിക്കണം കുടുംബത്തിലെ ആളുകൾ ഏറ്റവും ആദ്യമായി മനസ്സിലാക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ നമുക്കറിയാം ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകളാണ്. ഒരു വീട്ടിൽ ഒന്നിച്ച് എല്ലാവരും കൂടി ഏറ്റവും കൂടുതൽ ഒന്നിച്ച് സമയം ചെലവഴിക്കുന്നവർ ആ വീട്ടിലെ സ്ത്രീകളാണ്. വീട്ടിലെ പുരുഷന്മാർ പല സമയത്തും പലപ്പോഴായി പുറത്താണ്, കൂടുതൽ സമയവും പുറത്താണ്. ജോലിയും മറ്റുള്ള ആവശ്യങ്ങളൊക്കെയായി കൂടുതൽ സമയവും അവർ പുറത്താണ് ചെലവഴിക്കുന്നത്. വിദേശ പ്രവാസ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട, മാസത്തിലോ വർഷത്തിലോ അതല്ലെങ്കിൽ രണ്ടു വർഷം എത്തുമ്പോഴൊക്കെയും ഏതാനും ദിവസങ്ങൾക്ക് മാത്രമാണ് കുടുംബവുമായി ഒരു കുടുംബ ജീവിതം എന്ന നിലക്ക് കഴിച്ചുകൂട്ടാൻ അവർക്ക് സാധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഒന്നിച്ച് കഴിയേണ്ടവരാണ് ആ വീട്ടിലെ സ്ത്രീകൾ. പ്രത്യേകിച്ച് അവിടുത്തെ അമ്മായിമ്മമാരും അതേപോലെ തന്നെ മരുമക്കളും നാഥൂന്മാരടങ്ങുന്ന നാഥൂന്മാരടങ്ങുന്ന സ്ത്രീകൾ അവരൊന്നിച്ച് ഏറ്റവും കൂടുതൽ സമയം ഒന്നിച്ച് കഴിയേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തെയും ഇവരുടെ പെരുമാറ്റത്തെയും ആശ്രയിച്ചായിരിക്കും ആ വീട്ടിലെ സമാധാനവും ആ വീട്ടിലുണ്ടാകുന്ന ശാന്തിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവർ തമ്മിൽ ഇണങ്ങിയാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും. ഇവർ തമ്മിൽ പിണങ്ങിയാൽ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇവർ തമ്മിൽ അനൈക്യത്തിലായി കഴിഞ്ഞാൽ ആ വീട്ടിൽ അശാന്തി ഉണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ പിണങ്ങാതെ ഇണക്കത്തോടുകൂടി ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുക എന്നത് ഇപ്പറയപ്പെട്ടവരുടെ നിർബന്ധമായ ബാധ്യതയാണെന്ന് സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് സമൂഹത്തിൽ എത്ര വിദ്യാഭ്യാസം നേടിയ മരുമക്കളാണെങ്കിലും ശരി, അതല്ലെങ്കിൽ അമ്മായിമ്മമാരാണെങ്കിലും ശരി, ഒരുപാട് വിദ്യാഭ്യാസം നേടിയവരാണവർ. പക്ഷേ അമ്മായിമ്മ മരുമക്കൾ അതേപോലെ തന്നെ നാത്തൂന്മാർക്കിടയിലുള്ള ബന്ധം അതൊരു വലിയ തീരാപ്രയാസമായിക്കൊണ്ട് പലയിടത്തും അതൊരു കുടുംബ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസമായിക്കൊണ്ട് വലിയ മേഖലയായിക്കൊണ്ട് നീണ്ടു കിടക്കുന്നു എന്നത് ദുഃഖകരമായൊരവസ്ഥയാണ്. ഇന്ന് പല വീടുകളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണിത്, അമ്മായിമ്മയും മരുമക്കളും തമ്മിലുള്ള ബന്ധം. അതേപോലെ തന്നെ മരുമക്കളും ആ വീട്ടിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവന്ന മരുമക്കളും ആ വീട്ടിലെ ആ ഭർത്താവിന്റെ പെണ്ണന്മാരും തമ്മിലുള്ള ബന്ധം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒന്നിച്ച് താമസിക്കുന്നത്, ഒന്നിച്ച് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇവരാണ് എന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വിള്ളലുണ്ടാകുന്നതും ഇവർ തമ്മിൽ തന്നെയാണ്. ഇവർ തമ്മിലാണ് ഏറ്റവും ആദ്യമായി വിള്ളലുണ്ടാകുന്നത്, ഇവർ തമ്മിലാണ് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ ഭാര്യയും അതേപോലെ തന്നെ അമ്മായിമ്മയും നാത്തൂന്മാരും പരസ്പരം പോരടിക്കുമ്പോൾ ആ അമ്മായിമ്മയെയും അഥവാ സ്വന്തം ഉമ്മയെയും സ്വന്തം ഭാര്യയെയും ഒന്നിച്ചു കൊണ്ടുപോവാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഉമ്മയുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി, ഉമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭാര്യ കൊണ്ടുവരുന്ന കറിപാത്രം ഭാര്യയുടെ മേലേക്ക് തട്ടിയൊഴിക്കുകയും തട്ടിക്കളയുകയും ചെയ്യുന്ന ചില ഭർത്താക്കന്മാർ നമുക്കിടയിലുണ്ട്. ഭാര്യയുടെ സ്നേഹം കരഗതമാക്കാൻ വേണ്ടി, ഭാര്യയുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി ഭാര്യയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഉമ്മയെ ചീത്ത പറയുന്ന, ഉമ്മയെ പഴി പറയുന്ന, അവഗണിക്കുന്ന ചില മക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഉമ്മമാരും ഇത്തരത്തിലുള്ള അമ്മായിമ്മമാരും ഇത്തരത്തിലുള്ള മരുമക്കളും നാത്തൂന്മാരും അവരൊക്കെയും മനസ്സിലാക്കേണ്ടത്, ഇവർ തമ്മിൽ പോരടിക്കുമ്പോൾ, ഇവർ തമ്മിൽ അനൈക്യത്തിലാകുമ്പോൾ ഇവരുടെ ഭാഗത്തുള്ള അപാകതകൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ കഴിയാതെ മുന്നോട്ട് ഈ രൂപത്തിലുള്ള പ്രയാസകരമായ ജീവിതവുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ അവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി ജീവിക്കുന്ന, അവർക്ക് വേണ്ടി മാത്രം ജീവിതം ചെലവഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മനുഷ്യന്റെ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്റെ ജീവിതമാണെന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള അമ്മായിമ്മമാർക്കും അതേപോലെ തന്നെ മരുമക്കൾക്കും നാത്തൂന്മാർക്കും ഉണ്ടാകേണ്ടത് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, ഇന്നത്തെ സംസാരത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പറയപ്പെട്ട മൂന്ന് വിഭാഗം ആളുകളും മനസ്സിലാക്കിയിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ്. അഥവാ അമ്മായിമ്മമാരും മരുമക്കളും അതേപോലെ തന്നെ
നാഥന്മാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചില കാര്യങ്ങളാണ് ഇന്നത്തെ എന്റെ ക്ലാസ്സിൽ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരാളെയും കുറ്റപ്പെടുത്താനല്ല, ഏതെങ്കിലും ആളുകളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ മൂലം ഏതെങ്കിലും ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിച്ചാൽ അത് ഈ ലോകത്തും പരലോകത്തും അതൊരു വലിയ പ്രതിഫലമായി നമുക്ക് ലഭിക്കണമെന്ന പ്രതീക്ഷയും ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ഈ ഒരു സംസാരത്തിന്റെ പിന്നിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നല്ല കാര്യങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, കുടുംബ ജീവിതത്തിലെ മുഴുവൻ മെമ്പർമാർക്കും ഉണ്ടാകിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടുംബജീവിതത്തിലെ മുഴുവൻ മെമ്പർമാരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഒന്നാമതായി അവർക്കുണ്ടായിരിക്കേണ്ടത് അല്ലാഹുവിലുള്ള ഉറച്ച ബോധവും പരലോക വിശ്വാസവും ഉണ്ടായിരിക്കണം എന്നതാണ്. ഇതെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അത് അമ്മായി മക്കളും മരുമക്കൾക്കും മാത്രമേ മാത്രമല്ല ജീവിതം കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് അല്ലാഹുവിലുള്ള ഉറച്ച ബോധവും അതേപോലെ തന്നെ പരലോക വിശ്വാസവും. ഇവിടെ അമ്മായിമ്മമാർ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പലരെയും പല രൂപത്തിലും പരീക്ഷിക്കുമ്പോ എന്നെ പരീക്ഷിക്കുവാനായി എന്റെ മകനിലൂടെ എന്ന് ഏൽപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീയാണ് എന്റെ മരുമകൾ. അതുകൊണ്ട് തന്നെ ആ ഈ ഒരു പെൺകുട്ടിയോട് ഞാൻ എങ്ങനെ പെരുമാറി, ഞാൻ എങ്ങനെ ചെലവഴിച്ചു എന്റെ സമയം എന്ന് പടച്ച തമ്പുരാൻ എന്നോട് ചോദിക്കുന്ന, ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം നാളെ എനിക്ക് വരാനുണ്ട് എന്ന കാര്യം കൃത്യമായി ഓരോ അമ്മായിമ്മമാരും മനസ്സിലാക്കണം. അതോടൊപ്പം മരുമക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിവാഹം ചെയ്ത് ആ വീട്ടിലേക്ക് കടന്നു വന്ന ഓരോ മരുമക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തന്റെ കൂട്ടുകാരികളിൽ പലരും, തന്റെ സഹപാഠികളിൽ പലരും, തന്നോടൊപ്പം കളിച്ചു വളർന്നവരിൽ പലരും വിവാഹം വെറും സ്വപ്നം മാത്രമായി കണ്ടവശേഷിക്കുമ്പോൾ തനിക്കിതാ ഒരു ഭർത്താവിന് ലഭിച്ചിരിക്കുകയാണ്, തനിക്കിതാ ഒരു കുടുംബ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ കുടുംബ ജീവിതം തനിക്ക് സമ്മാനിച്ച പടച്ചു തമ്പുരാൻ ആ നാഥൻ ഈ കുടുംബ ജീവിതം താൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന ഒരു ചോദ്യം നാളെ പരലോകത്തെന്നോട് ചോദിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസായിലെ ഒന്നാമത്തെ വചനത്തിൽ അല്ലാഹു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയ കാര്യമാണത്. കുടുംബബന്ധത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന, കുടുംബബന്ധത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കണം. ഇന്നല്ലാഹക്കാന അലൈക്കും റക്കീബ, തീർച്ചയായും അല്ലാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ മനസ്സകം എങ്ങനെയാണെന്നുള്ളതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇതായിരിക്കണം അടിസ്ഥാനപരമായി ഒരു കുടുംബത്തിൽ ഉണ്ടാവേണ്ടത്. ഈ ഒരു വിശ്വാസം, പരലോക വിശ്വാസം, അല്ലാഹുവിലുള്ള വിശ്വാസം, ഈ ഒരു വിശ്വാസം അടിയുറച്ചാൽ മാത്രമേ ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് പ്രയോജനമുള്ളൂ, ഉപകാരമുള്ളൂ എന്നതുകൊണ്ടാണ് ആദ്യമായി എല്ലാവരിലും ഉണ്ടാകേണ്ട ഈ ഒരു കാര്യം ആമുഖമായി ഉണർത്തുവാനുള്ള കാര്യം. ആദ്യമായി എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ മരുമക്കളായി വീട്ടിലേക്ക് കയറി വരുന്ന സഹോദരിമാരോടാണ്. കാരണം സാധാരണ പറയാറുള്ള ഒരു വാചകമാണ്, സാധാരണ നാടുകളിലൊക്കെ പറയാറുള്ള ഒരു വാചകമാണ്, അവൾ വന്നതിന് ശേഷമാണ് ഈ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടത് എന്നാണ്. അവൾ ഇന്ന് ഈ കുടുംബത്തിലേക്ക് കാലെടുത്തു വെച്ചോ, അന്ന് മുതൽ ഈ കുടുംബത്തിലെ അസ്വസ്ഥതയും അസമാധാനവും ഉണ്ടായിത്തീരുന്നു എന്നാണ് പലപ്പോഴും പല ആളുകളും പറയാറുള്ളത്. വാസ്തവം അതല്ല എന്നുള്ളതും അതൊന്നും ശരിയല്ല എന്നുള്ളതും, എന്നാൽ ചിലയിടത്തൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നതും വേറെ കാര്യം. എന്നാൽ സത്യവിശ്വാസിനികരായ ഒരു മരുമകളിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രയാസകരമായ അവസ്ഥകൾ, ആ വീട്ടിൽ അസമാധാനം ഉണ്ടാക്കുന്ന, അശാന്തി ഉണ്ടാക്കുന്ന, അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ഒരു മരുമകളിൽ അഥവാ സത്യവിശ്വാസിനിയായ ഒരു മരുമകളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മായി ഉമ്മയുടെ മനം കവരുന്ന മരുമകളായി, അതേപോലെ തന്നെ ആ വീട്ടിലെ ഭർത്താവിന്റെ വീട്ടിലെ കടാവിളക്കായി മാറാൻ സഹോദരിമാരെ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെന്ത് വേണമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് നമുക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് വളരെ ചുരുക്കി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി മരുമക്കൾ മനസ്സിലാക്കേണ്ടത് അമ്മായി ഉമ്മയെ സ്വന്തം ഉമ്മയായി തന്നെ കാണുക എന്നതാണ്. അമ്മായി ഉമ്മയെ സ്വന്തം ഉമ്മയായി തന്നെ കാണാൻ മരുമകൾക്ക് സാധിക്കണം.
യഥാർത്ഥത്തിൽ അമ്മായി ഉമ്മ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മയാണെങ്കിലും ആ ഉമ്മയെ സ്വന്തം ഉമ്മയുടെ സ്ഥാനത്ത് കാണാൻ സഹോദരിമാർക്ക് സാധിക്കണം, മരുമക്കൾക്ക് സാധിക്കണം. തന്റെ ഭർത്താവിന്റെ ഉമ്മ തന്റെയും ഉമ്മയാണെന്ന തിരിച്ചറിവാണ് ഒന്നാമതായി ഓരോ മരുമകൾക്കും ഉണ്ടായിത്തീരേണ്ടത്. ഇന്നലെ വരെ തന്നെ പ്രസവിച്ച, തന്നെ മുഴയൂട്ടി വളർത്തിയ, അതേപോലെ തന്നെ തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആ ഒരു സ്ത്രീ മാത്രമായിരുന്നു തന്റെ മാതാവെങ്കിൽ ഇന്നിതാ തനിക്ക് മറ്റൊരു ഉമ്മയെ കൂടി ലഭിച്ചിരിക്കുന്നു, തനിക്ക് മറ്റൊരു ഉമ്മയെ കൂടി ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തന്റെ ഉമ്മയോട് എന്തൊക്കെ കടമകളും കടപ്പാടുകളും ബാധ്യതകളുമുണ്ടോ അതെല്ലാം ഇന്നു മുതൽ ഈ ഉമ്മയോടും ഞാൻ നിർവഹിക്കേണ്ടതുണ്ട്, ഈ ഉമ്മയോടും എനിക്ക് ആ ബാധ്യതയുണ്ട്, ഈ ഉമ്മയോടും എനിക്ക് ആ കടപ്പാടുകളുണ്ട് എന്ന് തിരിച്ചറിയുകയും എത്രത്തോളം എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ നിസ്സാരമായ സാധാരണ മനുഷ്യരുടെ നാവിൽ നിന്ന് പുറത്തു വരാറുള്ള വെറുപ്പിന്റെ വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാചകമാണ്, ഒരു വാക്കാണ് ചേ എന്നുള്ള നിസ്സാരമായ വാചകം. അതുപോലും മാതാപിതാക്കളോട് നിങ്ങൾ പറയാൻ പാടില്ല, വല തൻഹർഹുമ അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല, മറിച്ച് വക്കുല്ലഹുമ കൗലൻ കരീമ അവരോട് മാന്യമായ രൂപത്തിൽ സംസാരിക്കണം. അവർക്ക് കാരുണ്യത്തിന്റെ എളിമയുടെ ചിറകുകൾ അവർക്ക് നീ താഴ്ത്തി കൊടുക്കണം, ആ രൂപത്തിൽ അവരോട് പെരുമാറണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലെ 17-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെയും 24-ാമത്തെയും വചനത്തിലായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സ്വന്തം ഉമ്മയോടായി ഖുർആൻ പറഞ്ഞതാണെങ്കിലും ഇന്ന് മുതൽ തന്റെ ഉമ്മയായി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭർത്താവിന്റെ ഉമ്മയോടും ഇത് ബാധ്യതയുണ്ട്, ഈ രൂപത്തിൽ പെരുമാറേണ്ടതുണ്ട് എന്നത് കൃത്യമായി ഓരോ മരുമക്കളും മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യത്തിൽ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മായിയമ്മ എന്ന പ്രയോഗം തന്നെ കഴിയുന്നതും ഒഴിവാക്കുകയാണ് നല്ലത്. അമ്മായിമ്മ എന്ന പ്രയോഗം തന്നെ നല്ലതല്ല, കഴിയുന്നതും ഒഴിവാക്കുകയാണ് നല്ലത്. ഞാനും എന്റെ പ്രസംഗത്തിൽ അമ്മായിമ്മ എന്നും അതേപോലെ തന്നെ മരുമക്കളും മാത്രമെന്നൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ സംസാരം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ ഞാൻ നടത്തുന്നത്. പലരും പല രൂപത്തിലാണ് ഭർത്താവിന്റെ ഉമ്മയെ വിളിക്കാറ്. ഉമ്മ എന്ന് വിളിക്കാൻ പല ആളുകൾക്കും മനസ്സിന് തോന്നാറില്ല, ഉമ്മ എന്ന് വിളിക്കാറില്ല പലരും. ചില ആളുകൾ അമ്മായി വിളിക്കും ചില നാടുകളിൽ. അതേപോലെ തന്നെ പല തോട് ഭാഷകളും ആംഗ്യ ഭാഷകളിലൂടെയും ഒക്കെയാണ് ഭർത്താവിന്റെ ഉമ്മയെ ചില ആളുകൾ വിളിക്കാറ്. ഇതൊന്നും ശരിയല്ല, മറിച്ച് ഉമ്മ എന്ന് തന്നെ വിളിക്കണം, ഉമ്മ എന്ന് തന്നെ വിളിക്കണം. ഒരു സഹോദരൻ വളരെ വേദനയോടുകൂടി പറഞ്ഞ ചില വാചകങ്ങൾ എന്റെ മനസ്സിലേക്ക് കൂടി വരികയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നിട്ടും വർഷങ്ങളായിട്ടും എന്റെ ഉമ്മയെ ഇതുവരെ എന്റെ ഭാര്യ എന്റെ ഉമ്മയെ എന്റെ ഭാര്യ ഇതുവരെ ഉമ്മ എന്ന് വിളിച്ചിട്ടില്ലാന്ന് ഒരുപാട് പറഞ്ഞു നോക്കി ഉമ്മ എന്ന് വിളിക്കാൻ. പക്ഷേ ആ എന്റെ ഭാര്യയുടെ നാവിൽ എന്റെ ഉമ്മയെ കുറിച്ച് ഉമ്മ എന്നുള്ള വിളി വരുന്നില്ല. എന്റെ ഉമ്മാക്ക് കൊടുക്കേണ്ട എല്ലാ പരിഗണനയും നൽകുന്നുണ്ട്, എല്ലാ ബഹുമാനവും നൽകുന്നുണ്ട്, പക്ഷേ ഉമ്മ എന്ന് വിളിക്കാൻ എന്റെ ഭാര്യ തയ്യാറാവുന്നില്ല എന്നാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഭർത്താവിന്റെ ഉമ്മ തന്റെ ഉമ്മയാണെന്ന് മനസ്സിലാക്കി ഉമ്മ എന്ന് തന്നെ വിളിക്കാൻ ഓരോ മരുമക്കൾക്കും സാധിക്കണം. അവരുടെ താല്പര്യം മനസ്സിലാക്കി അവരുടെ അഭിരുചി അറിഞ്ഞ് പ്രവർത്തിക്കാൻ അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്താൻ മരുമകൾ എന്ന നിലയിൽ ഓരോ സഹോദരിമാർക്കും സാധിക്കണം. ആ ഉമ്മയുടെ ഉപദേശങ്ങളെ സ്വന്തം ഉമ്മയുടെ ഉപദേശങ്ങളായി കാണാനും ആ ഉമ്മയുടെ തിരുത്തലുകൾ സ്വന്തം ഉമ്മയുടെ തിരുത്തലുകളായി കാണാനും ഓരോ മരുമകൾക്കും സാധിക്കണം. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ? സ്വന്തം ഉമ്മ എത്ര തന്നെ ചീത്ത പറഞ്ഞാലും എന്ത് തന്നെ പറഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ലാത്ത മക്കളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഉമ്മ ഒന്ന് നോക്കിയാൽ തന്നെ പ്രശ്ന, ഭർത്താവിന്റെ ഉമ്മ നോക്കിയാൽ മതി, സംസാരിക്കണമില്ല, നോക്കിയാൽ തന്നെ പ്രശ്ന. പിന്നെ അവിടെ നിന്നും ആ സ്ത്രീക്ക് തന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ആ രൂപത്തിൽ എന്നോട് സംസാരിച്ചതും ആ രൂപത്തിൽ എന്നോട് നോക്കിയത് എന്നും സ്വയം തീരുമാനിക്കുകയും എന്നിട്ടതിന് പ്രതികാരം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ, ഇതൊരിക്കലും ഒരു നല്ല മരുമകളിൽ നല്ല ഒരു സഹോദരിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് എന്നെ ഏറെ സ്നേഹിക്കുന്ന, എനിക്കേറെ സംരക്ഷണം നൽകുന്ന, എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായ തന്റെ ഭർത്താവിന് 10 മാസം ഗർഭം ചുമക്കുകയും മുലയൂട്ടുകയും വളർത്തുകയും ചെയ്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീയാണ് ഈ സ്ത്രീ അഥവാ തന്റെ ഭർത്താവിന്റെ ഉമ്മ എന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് ഞാനെല്ലാം സഹിക്കുന്നു, ഞാനെല്ലാം ക്ഷമിക്കുന്നു എന്ന് സ്വയം തീരുമാനിക്കാൻ
ഓരോ സത്യവിശ്വാസിനികളായ സഹോദരിമാർക്കും സാധിക്കണം. ഈ രൂപത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഭർത്താവിന്റെ ഉമ്മയെ സ്വന്തം ഉമ്മയായി കാണുക എന്ന് തന്നെയാണ്. രണ്ടാമതായി സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് വീട്ടിന്റെ അധികാരം തന്നെക്കാൾ ഉമ്മാക്ക് തന്നെയാണെന്ന തിരിച്ചറിവാണ്. വീട്ടിന്റെ അധികാരം ഭർത്താവിന്റെ ഉമ്മാക്ക് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ശരിയാണ്, നിങ്ങൾ ഇന്ന് മുതൽ താമസിക്കേണ്ടത് അവിടെയാണ്. നിങ്ങൾ ഇന്ന് മുതൽ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ്. നിങ്ങൾ ഇന്ന് മുതൽ ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിനോടുള്ളതിനേക്കാൾ നിങ്ങൾക്ക് ബാധ്യത നിങ്ങളുടെ ഭർത്താവിന്റെ വീടിനോടാണ് എന്ന് വെച്ച് അവിടെ പോയി ഭരിക്കാൻ നിൽക്കരുത്. അവിടെ പോയി അവിടെ താളുകളെ വരച്ച വരയിൽ നിർത്തുകയും ഞാനാണ് ഈ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും ഞാനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അതുകൊണ്ട് എനിക്ക് എല്ലാ അധികാരം വേണമെന്നും വാശി പിടിക്കുകയും ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരു മരുമകളിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അൽമർഅത്തു റായിയത്തുൻ അലാ ബൈത്തി സൗജിഹ, ഒരു വീട്ടിലെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീയാണ് കുടുംബിനിയാണ് കുടുംബനാഥയാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ തന്നേക്കാൾ മുൻപ് ആ വീട്ടിലേക്ക് ഭാര്യയായി കടന്നു വന്നവളാണ് ഭർത്താവിന്റെ ഉമ്മയായ ഈ സ്ത്രീ. അതുകൊണ്ട് തന്നെ അവിടെ ഭരണം നടത്തേണ്ടത് ഉമ്മയാണെന്നും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും ഉമ്മാക്ക് തന്നെയാണെന്നും ആ അധികാരത്തിന്റെ കീഴിലാണ് താൻ ജീവിക്കേണ്ടത് എന്നും ഓരോ സത്യവിശ്വാസിനിയായ മരുമക്കളും മനസ്സിലാക്കണം. അതല്ലാതെ ചില സിനിമയും സീരിയലും കണ്ട് ആ രൂപത്തിൽ അമ്മായി ഉമ്മയെ അടിച്ചിരുത്തി ഭരണം നടത്തുന്ന മരുമക്കളെ കണ്ട് അതേപോലെ ആവാമെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതം തകർന്നു പോകും എന്ന് നമ്മുടെ മനസ്സിലാക്കണം. ശരിയായിരിക്കാം നിങ്ങളുടെ ഭർത്താവായിരിക്കാം പൈസ അയക്കുന്നത്, നിങ്ങളുടെ ഭർത്താവായിരിക്കാം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്, നിങ്ങളുടെ ഭർത്താവായിരിക്കാം വീട്ടിലെ ചിലവുകൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ഭർത്താവിന്റെ പൈസ എനിക്ക് ഏത് രൂപത്തിലും ചെലവഴിക്കാം, ഏത് രൂപത്തിലും ക്രയവിക്രയം ചെയ്യാം, വിനിയോഗിക്കാം എന്നുള്ള ചിന്ത ഒരിക്കലും സഹോദരിമാരിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അവിടെ ചെലവഴിക്കപ്പെടുന്ന ഓരോ പൈസയും ആ ഉമ്മയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാവാൻ ഓരോ സഹോദരിമാരും ഓരോ മരുമക്കളും തയ്യാറാവണം, ഓരോ മരുമക്കൾക്കും ആവണമെന്നാണ് രണ്ടാമതായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മൂന്നാമതായി ഓരോ മരുമക്കളും മനസ്സിലാക്കേണ്ടത് ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് പ്രത്യേകമായ പരിഗണന നൽകുക എന്നതാണ്. പ്രത്യേകമായ ഒരു പരിഗണന നൽകാൻ ഓരോ സഹോദരിമാർക്കും ഓരോ മരുമക്കൾക്കും സാധിക്കണം. വിശദീകരിക്കേണ്ടതില്ല, തലവാചകത്തിലൂടെ തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായി മാതാപിതാക്കളുമായി ഒന്നിച്ചു താമസിക്കുന്ന മക്കളാണെങ്കിൽ ആ രൂപത്തിലുള്ള കുടുംബമാണെങ്കിൽ പുറത്തേക്കൊന്ന് പോകുമ്പോ അവരുമായിട്ടൊന്ന് കൂടിയാലോചിക്കുക. പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അവരോടൊന്ന് പറയാം, ഞങ്ങൾ ഇങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്തേക്കാണ്, ഇന്ന സമയത്താണ് തിരിച്ചു വരാം, നിങ്ങളും പോരുന്നുണ്ടോ, നിങ്ങൾ പോരുന്നുണ്ടെങ്കിൽ പോരാ എന്നുള്ള രൂപത്തിൽ അവരോട് സംസാരിക്കാം. അതല്ലാതെ എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് കാറിൽ കയറിയിരുന്നുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാമെന്നുള്ള രൂപത്തിലുള്ള സംസാരമല്ല, മറിച്ച് പോകാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അവരോടൊന്ന് പറയുകയും അവരോട് അഭിപ്രായം ആരായുകയും ചെയ്യുക. അതേപോലെ തന്നെ വീട്ടിൽ നിന്നും തന്റെ സ്വന്തം വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോ കുറച്ച് ദിവസമൊക്കെ വെക്കേഷനോ മറ്റുള്ള സമയങ്ങളിലോ നിൽക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ താമസിക്കാൻ വേണ്ടി പോകുമ്പോ പോകുന്നതിനും രണ്ടു ദിവസം മുൻപ് തന്നെ ഉമ്മയോട് ചോദിക്കാം, ഞാൻ പോകട്ടെ എന്ന് ചോദിക്കാം. അതല്ലാതെ ഞാൻ പോകുന്നു എന്നല്ല, മറിച്ച് പോകട്ടെ എന്ന് ചോദിക്കുകയും പോകാൻ അനുവാദം തേടുകയും അങ്ങനെ അനുവാദം കിട്ടിയാൽ ഇത്ര ദിവസത്തിനാണ് ഞാൻ പോകുന്നത് എന്നുള്ള രൂപത്തിൽ കൃത്യമായ രൂപത്തിൽ ആ ഭർത്താവിന്റെ ഉമ്മയോടും അനുവാദം ചോദിക്കുകയും പ്രത്യേകമായി പരിഗണിക്കുകയും ചെയ്യുക എന്നത് ഓരോ സത്യവിശ്വാസിനിയായ സഹോദരിമാരിലും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോ ആ കുട്ടിക്ക് പേരിടാൻ നമുക്ക് തന്നെയാണ് അവകാശം, യാതൊരു സംശയവുമില്ല. എന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പേരാണെങ്കിലും ശരി, നമ്മുടെ മാതാവിനോട് നമ്മുടെ ഉപ്പയോട് ഉമ്മയോട് ഒന്ന് ചോദിക്കാൻ നമുക്കാവണം, അവരുടെ അഭിപ്രായം ഒന്ന് ആരായ നമുക്കാവണം. ഞാൻ ഇങ്ങനെ ഒരു പേര് കണ്ടിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അതിന്റെ അർത്ഥം എന്നതാണെന്നൊക്കെ അവരോട് പറയുകയും അവരുടെ അഭിപ്രായം കൂടി തേടുകയും ചെയ്യുക എന്നത് കുടുംബജീവിതത്തിലെ സമാധാനം ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ പറയുമ്പോൾ പക്ഷേ നമ്മൾ ആലോചിച്ചേക്കും, ഈ ശബ്ദം കേൾക്കുന്നവർ ആലോചിച്ചേക്കും, എന്താണ് ഇത്ര ഇതിലൊക്കെയുള്ളത്, ഇതിലൊക്കെ എന്താണ് ഇത്ര കാര്യമുള്ളത്, ഞാൻ എന്റെ ഭർത്താവുമായി എവിടേക്കും പോകാൻ ഇസ്ലാമിനേക്ക് അനുവാദം നൽകുന്നുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആരാണ് തടയാനുള്ളത് എന്നുള്ള രൂപത്തിൽ, ഞങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ടതില്ല എന്നുള്ള രൂപത്തിൽ പെരുമാറുന്ന സ്വഭാവം നല്ലതല്ല, അതൊരു കുടുംബജീവിതത്തിലെ അസമാധാനത്തിന് കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാമതായി
ഒരു സഹോദരി ഒരു മരുമകൾ എന്ന നിലയിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭർത്താവിന്റെ ഉമ്മയിൽ നിന്നും ഭർത്താവിനകറ്റുന്ന ഒരു പ്രവർത്തനവും നിങ്ങളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ കാരണമായി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഉമ്മയെ വെറുക്കുന്ന ഒരു പ്രവർത്തനവും സഹോദരിമാരെ നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. നിസ്സാരമായി പോലും തന്റെ ഉമ്മയെ വെറുക്കുന്ന, തന്റെ ഉമ്മയെ അവഗണിക്കുന്ന ഒരു പ്രവർത്തനവും നിങ്ങൾ കാരണമായി ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട ഉമ്മമാര് അഥവാ അമ്മായിമ്മമാര് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മകൻ വിവാഹം ചെയ്തുകൊണ്ട് വരുന്ന പെൺകുട്ടി അഥവാ നിങ്ങളുടെ മകൾ, നിങ്ങളുടെ മരുമകൾ, അവരോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. അവരോട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ആ ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് ആ രൂപത്തിൽ അവരോട് പെരുമാറുകയും ചെയ്യുക എന്നത് ഓരോ അമ്മായിമ്മമാരുടെയും നിർബന്ധമായ ബാധ്യത തന്നെയാണ്. ഒരുപക്ഷെ ഉമ്മമാർ കണ്ടെത്തിയ പെൺകുട്ടിയെ ആയിരിക്കാം ഈ മകൻ വിവാഹം ചെയ്തത്, അതല്ലെങ്കിൽ ഈ മനുഷ്യന്റെ പെങ്ങൾ കണ്ടെത്തിയ പെൺകുട്ടിയെ ആയിരിക്കാം ഒരുപക്ഷെ ഇവൻ വിവാഹം ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ശരി, വിവാഹം കഴിഞ്ഞാൽ പിന്നീട് ആ പെൺകുട്ടിയെ ഉമ്മാക്ക് കണ്ടുകൂടാ. പിന്നീട് പെങ്ങളതാ നാട്ടിൽ പോരെടുക്കാൻ തുടങ്ങുന്നു. അവിടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉടലെടുക്കുകയായി ആ കുടുംബജീവിതം തകർന്നു പോകുന്നു പലപ്പോഴും. അതുകൊണ്ട് ഇത്തരമൊരവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ, അതിനുണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ പ്രത്യേകമായി സഹോദരിമാരെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അമ്മായിയമ്മമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾക്ക് പരിപൂർണമായ സംരക്ഷണം നൽകാൻ, അതേപോലെ തന്നെ ആശ്വാസവും അനുഗ്രഹവുമായി തീരാൻ ഓരോ അമ്മായിമ്മമാർക്കും സാധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മരുമകൾക്ക് സന്തോഷമുണ്ടായാലേ തന്റെ മകന്റെ ജീവിതം സംതൃപ്തമാവുമെന്നും, അതല്ലാതെ മരുമകൾക്ക് പ്രയാസമുണ്ടായാൽ, അവരുടെ ജീവിതം പ്രയാസത്തിലായാൽ, അവരുടെ ഏത് പ്രയാസവും തന്റെ മകന്റെയും തന്റെ പേരക്കുട്ടികളുടെയും ജീവിതമാണ് പ്രയാസത്തിലാവുക എന്ന് തിരിച്ചറിഞ്ഞ് തന്റെ മരുമകളോട് സ്നേഹത്തോടെയും കാരുണ്യത്തോടും കൂടി പെരുമാറാൻ സാധിക്കുക എന്നുള്ളത് ഓരോ അമ്മായിമാർക്കും സാധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒന്നാമതായി അമ്മായിമ്മമാർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്നാമതായി സ്വന്തം മകളായി കാണുക എന്ന് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, മരുമകൾക്ക് സ്വന്തം ഉമ്മയായി കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഒരു അമ്മായിമ്മക്ക് മരുമകളെ സ്വന്തം മകളായി കാണാൻ സാധിക്കണം. പല ഉമ്മമാരും പറയാറുണ്ട് എനിക്കവൾ മകളെപ്പോലെ തന്നെയാണെന്ന്, എനിക്കവൾ എന്റെ മകന്റെ ഭാര്യയാണെങ്കിലും ശരി എനിക്കവൾ മകളെപ്പോലെ തന്നെയാണെന്ന. സത്യത്തിൽ ആ വാചകം ഹൃദയത്തിൽ നിന്നുള്ള വാചകമായി വരാറില്ല എന്നതാണ് സത്യം. ആത്മാർത്ഥമായ വാചകമായി തീരാറില്ല എന്നതാണ് സത്യം. ഞാനിത് വെറുതെ പറയുന്നതല്ല, മറിച്ച് സത്യം അത് തന്നെയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇതാണ് സത്യം, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വന്തം പെൺമക്കളും ഉണ്ടാകുന്ന നിസ്സാരമായ തെറ്റുകൾ വരെ ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും മറച്ചു വെക്കുവാനും കഴിയുന്ന ഉമ്മമാർക്ക്, മകന്റെ ഭാര്യയിൽ നിന്നും ഉണ്ടാകുന്ന നിസ്സാരമായ തെറ്റുകൾ വരെ സഹിക്കാൻ കഴിയാറില്ല, പൊറുക്കാൻ കഴിയാറില്ല, അതേപോലെ തന്നെ മറക്കാനും കഴിയാറില്ല. മകളുടെ തെറ്റുകൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ഉമ്മമാർ മരുമകളുടെ തെറ്റുകൾ പർവ്വതീകരിച്ച്, നിസ്സാര പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് അതൊരു വലിയ പ്രശ്നമാക്കി നാട്ടുകാരോടും അയൽക്കാരോടും ബന്ധുക്കളോടും പറഞ്ഞ് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റുന്ന ചില ഉമ്മമാരും സമൂഹത്തിലുണ്ട്. ഇങ്ങനെ മകളും മരുമകളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ വിവേചനം കാണിക്കുന്ന ചില ഉമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മോനെ എന്ന് വിളിക്കുന്നിടത്ത് വരെ ഈ വിവേചനം നമുക്ക് കാണാൻ സാധിക്കും. ഒരു സഹോദരൻ വളരെ വേദനയോടുകൂടി പറഞ്ഞ ഒരു വാചകം എനിക്ക് ഓർമ്മ വരികയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി വന്ന ആദ്യത്തെ ദിവസം ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ, അവിടുത്തെ കുടുംബവുമായി പരിചയപ്പെട്ട് തുടങ്ങി വരുന്നതേയുള്ളൂ, അവിടുത്തെ ആളുകളുമായി ഇണങ്ങി വരുന്നതേയുള്ളൂ. ആ സമയത്ത് തികച്ചും അപരിചിതമായ ഒരവസ്ഥയിൽ, ആ ഒരവസ്ഥയിൽ നിൽക്കുമ്പോ പിന്നിൽ നിന്നും ഉമ്മ വിളിക്കുകയാണ് മോളെ എന്ന്. സ്വാഭാവികമായും ആ മോളെ എന്നുള്ള വിളി കേട്ട് സന്തോഷത്തോടുകൂടി എന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോ ആ ഉമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഓ, നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു എന്റെ മോളായിരിക്കും. എപ്പോഴായി പറയുന്നത്? കേറി വന്ന ആ സമയത്ത് തന്നെ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്രമാത്രം വിവേചനമാണ് ചില ഉമ്മമാർ കാണിക്കുന്നത്. ഇത് മകന്റെ ഭാര്യയോട് മാത്രമല്ല, മകന്റെ ഭാര്യയോട് മാത്രമല്ല, മറിച്ച് മകന്റെ മക്കളോടും ചില ഉമ്മമാർ കാണിക്കാറുണ്ട്. മകളുടെ മക്കളോട് വല്ലാത്ത സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും വാത്സല്യത്തോടെയും
ആ രൂപത്തിൽ സമീപനം കാണിക്കുന്ന, ആ രൂപത്തിൽ മക്കളോട് പെരുമാറുന്ന, പേരക്കുട്ടികളോട് പെരുമാറുന്ന അമ്മമാർക്ക് മകന്റെ മക്കളോട് ആ രൂപത്തിൽ പെരുമാറാൻ സാധിക്കാറില്ല. ഇതൊരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല കേട്ടോ, ഒരാളെയും പ്രയാസപ്പെടുത്താനല്ല, മറിച്ച് ഇന്ന് സമൂഹത്തിൽ പല കുടുംബങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന, ഈ ശബ്ദം കേൾക്കുന്ന ആരില്ലെങ്കിലും ഒരു മാറ്റമുണ്ടാകുമെന്ന ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് ഈ ഒരു സംസാരത്തിന് പിന്നിൽ. ഇതിനൊരു മാറ്റമുണ്ടാകണം. മകളെയും മരുമകളെയും ഒന്നിച്ച് കാണുന്ന ഉമ്മമാർ, മകന്റെ മക്കളെയും മകളുടെ മക്കളെയും ഒന്നിച്ച് കാണുന്ന ഉമ്മ, ആ രൂപത്തിലുള്ള ഉമ്മയായി മാറാൻ, ആ രൂപത്തിലുള്ള വലിയമ്മയായി മാറാൻ, അതേപോലെ തന്നെ അമ്മായി ഉമ്മയായി മാറാൻ ഓരോ സഹോദരിമാർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിച്ചാൽ വല്ലാത്ത സന്തോഷമായിരിക്കും അവിടെ. ആ കുടുംബത്തിലെ സമാധാനം ഉണ്ടാകും, ആ കുടുംബത്തിലെ ശാന്തി ഉണ്ടാകൂ എന്ന തിരിച്ചറിവാണ് സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്കുണ്ടാവേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പെൺമക്കളോട് കാണിക്കുന്നതിനേക്കാളേറെ സ്നേഹവും കാരുണ്യവും നിങ്ങളുടെ മകന്റെ ഭാര്യയായി കയറി വരുന്ന മരുമക്കളോട് കാണിക്കാൻ ഓരോ അമ്മായിമാർക്കും സാധിക്കണമെന്നാണ്. അങ്ങനെ അവസാനം അതെന്റെ അമ്മായിമ്മയല്ല, എന്നെ പ്രസവിക്കാതെ പോയ എന്റെ ഉമ്മയാണെന്ന് മനസ്സിൽ തട്ടിയുള്ള മരുമകളുടെ വാചകങ്ങളായിരിക്കണം നിങ്ങളെ കാത്തിരിക്കേണ്ടത് എന്നാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതാണ് സഹോദരിമാരെ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം രണ്ടാമതായി ഉമ്മമാർ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും സർവാധിപതി സ്ഥാനം എടുക്കരുത് എന്നാണ്. ഒരു കുടുംബത്തിൽ സർവാധിപതി സ്ഥാനം ഒരിക്കലും ഉമ്മമാരെടുക്കരുത്. ശരിയാണ്, നേരത്തെ ഞാൻ പറഞ്ഞു, വീട്ടിലെ ഭരണാധികാരി ഉമ്മയാണ്, അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഉമ്മയാണ്, അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഉമ്മയാണ്, അതെല്ലാം ശരിയാണ്. ഹദീസ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു. എന്നാൽ ഇതൊക്കെ ശരിയാണ് എന്നതുകൊണ്ട് തന്നെ, എന്നാൽ തന്റെ വീട്ടിലേക്ക് വരുന്ന മരുമകളെ ആദ്യ സന്ദർഭത്തിൽ തന്നെ ഒന്നടിച്ചിരിക്കുകയും അതല്ല ഒരൽപ്പം മയന്നു കൊടുത്താൽ അവൾ നിന്റെ മേലേക്ക് കയറുമെന്നുള്ള രൂപത്തിലുള്ള ചില സീരിയലുകളും ചില സിനിമകളും ചില ബന്ധുക്കളും ചില അയൽക്കാരുകളും പറഞ്ഞിരുന്നത് കേട്ട് ആ രൂപത്തിൽ തന്റെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകളോട് വളരെ മോശമായി പെരുമാറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഉമ്മമാർ തിരിച്ചറിയണം, അതെല്ലാം വിട്ടികളുടെ വർത്തമാനമാണ്, അതെല്ലാം വിട്ടികളുടെ വർത്തമാനമാണ്, അതെല്ലാം വെറും ജാഥകളാണ്, അതല്ല ശരി. മറിച്ച് നിങ്ങളിൽ നിന്നും അഥവാ ഒരു അമ്മായിമ്മയിൽ നിന്നും ഒരു മരുമകൾക്ക് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും മരുമകൾക്ക് കിട്ടിയാൽ തീർച്ചയായും തിരിച്ചുമോർ നിങ്ങളെ പരിഗണിക്കും. യാതൊരു അധികാരവും എടുക്കാതെ തന്നെ എല്ലാം നിങ്ങൾക്ക് അധീനമായി മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലൈസ മിന്നാ മല്ലയർഹം സഗീറന വലം യുഅക്കിർ കബീറന. റസൂൽ പറഞ്ഞല്ലോ, നമ്മിൽപ്പെട്ടവരല്ല തന്നെ ചെറിയവരോട് കരുണ കാണിക്കുകയും വലിയവരെ ബഹുമാനിക്കുകയും ചെയ്യാത്തവർ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സർവാധിപതി സ്ഥാനം ഒരിക്കലും ഒരുമ്മയും എടുക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതല്ല, ഇനി അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ മകന്റെ ഭാര്യയെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ ഒരുപക്ഷെ അവർക്കത് സഹിക്കാനും ക്ഷമിക്കാനും പിടിച്ചു നിൽക്കാനും ഒരുപക്ഷെ അവർക്ക് സാധിച്ചേക്കാം. എന്നാൽ കാലചക്രം കടന്നുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അവർക്ക് കീഴിൽ താമസിക്കേണ്ടി വരുമ്പോൾ, അവർക്ക് കീഴിൽ നിങ്ങൾ ചിലവഴിക്കേണ്ടി വരുമ്പോൾ, അവർ നിങ്ങളോട് നിന്ന് പ്രതികാരമായി എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ആ സമയത്ത് സഹിക്കാനും നിങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും അവരുടെ സമീപനം എന്ന തിരിച്ചറിവാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് എന്നാണ് രണ്ടാമതായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് അധികാരമാവാം, ഒരിക്കലും അടിച്ചമർത്തലാവരുത് എന്ന കാര്യം മനസ്സിലാക്കണം. മൂന്നാമതായി കാര്യങ്ങൾ കൂടിയാലോചിക്കുക എന്നുള്ളതാണ്. വളരെ ചുരുക്കി പറയുകയാണ്, കൂടിയാലോചന എന്നത് തന്നെ ഇസ്ലാമിലേറെ പ്രാധാന്യമുള്ള വിഷയമാണ്. കൂടിയിരുന്നുള്ള ആലോചനകളും പങ്കുവെക്കലുകളും നല്ല തീരുമാനങ്ങളും ആ രൂപത്തിലുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും എന്ന് വളരെ കൃത്യമായി ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കുക. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ഒരധ്യായത്തിന്റെ പേര് തന്നെ ഷൂറ എന്നതാണ്. ഷൂറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചന എന്നാണ് അർത്ഥം. അതിലെ 42-ാമത്തെ അധ്യായത്തിലെ 38-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഷൂറ ബൈനഹും, തങ്ങളുടെ കാര്യങ്ങൾ കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുന്നവർക്കതാ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ പ്രതിഫലം തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട്
കാര്യങ്ങൾ കൂടിയാലോചിക്കാൻ സാധിക്കണം. വീട്ടിലെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴോ അതെല്ലാ സമയത്തും മരുമക്കളുമായി മക്കളുമായി ഈ രംഗത്തേക്ക് കൂടിയാലോചിക്കുകയും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുകയും അഭിപ്രായങ്ങൾ പരിഗണിക്കുകയും ചെയ്യുകയാണ് മൂന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാലാമതായി അമ്മായിമ്മമാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കുക എന്നതാണ്. അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കണം. പ്രിയപ്പെട്ട